ഹായ് ഡിയർ ഫ്രണ്ട്സ്, വളരെ അത്യാവശ്യം ചില സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഹൈപ്പർ മാർക്കറ്റിൽ, ഖത്തറിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ജനസാഗരമാണ്, ഭയങ്കര പാർക്കിങ്ങിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആളുകൾ പാർക്കിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഏതെങ്കിലും കസ്റ്റമേഴ്സൊക്കെ പർച്ചേസിങ്ങും കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതും കാത്ത് ഞാനവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾക്ക് അരികിൽ പിന്നിലായിട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഞാനവിടെ നിന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മിനിറ്റിലധികം ഞാനവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഒരു കസ്റ്റമർ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളുടെ അടുത്ത് ഏതെങ്കിലും വണ്ടികളായിരിക്കുമെന്ന്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വണ്ടി. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അദ്ദേഹം വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു, വണ്ടി ഓപ്പൺ ചെയ്യുന്നു, സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് വെച്ചു. സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടു. അദ്ദേഹം സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം വണ്ടിയെടുത്ത് പോയാൽ എനിക്കവിടെ പാർക്ക് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനവിടെ നിന്നു. ആ നിൽപ്പ് എനിക്ക് തോന്നുന്നു ഏകദേശം ഞാനൊരു 10-15 മിനിറ്റോളം വീണ്ടും അവിടെ തന്നെ നിന്നു. അപ്പോൾ അദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കുന്നത് കാണുന്നില്ല. ഞാനങ്ങനെ എന്തായാലും കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. വേറൊരു കസ്റ്റമേഴ്സ് ഇതുപോലെ വരുന്നത് കാണുന്നില്ല. അപ്പം ഞാൻ എന്തായാലും ഇൻഡിക്കേറ്ററൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വണ്ടി എടുക്കുന്നത് കാണുന്നില്ല. ഞാനെന്തായാലും വണ്ടിയിൽ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം മൊബൈലൊക്കെ എടുത്തിട്ട് വാട്സപ്പും ഫേസ്ബുക്കും എന്തൊക്കെയോ അപ്ലിക്കേഷനാണ് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, അതൊക്കെ എടുത്ത് അദ്ദേഹം എരിച്ചു പറക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ, വണ്ടി നിങ്ങളെ പർച്ചേസിങ് കഴിഞ്ഞ് നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ പാർക്ക് ചെയ്യായിരുന്നു, അത്യാവശ്യം എനിക്കും ചില സാധനങ്ങൾ മേടിക്കാനുള്ളത്. ഞാൻ വളരെ താഴ്മയോടും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്നോട് പെട്ടെന്ന് ചൂടാവുകയാണ് ഉണ്ടായത്. ഇത് ഞാനിവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി പാർക്ക് ചെയ്തൂടെ എന്നുള്ള ഒരു ധാർഷ്ട്യത്തിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചു. എനിക്കൊന്നും പറയാനില്ല, കാരണം അദ്ദേഹത്തിൻ്റെ വണ്ടി ഓൾറെഡി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ ഈ സംഭവം ഇവിടെ വിവരിക്കാൻ കാരണം, നമ്മൾ ഇനിയും പലപ്പോഴും പല ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ ഇനിയും പോകും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ചില സമയത്ത് നമ്മൾ പോകുമ്പോൾ നമ്മളെ ഭാഗ്യത്തിന് നമ്മൾക്ക് അവിടെ പാർക്കിംഗ് കിട്ടും. നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോകും, നമുക്ക് ആവശ്യമുള്ള പർച്ചേസിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും, ചില ആളുകളുണ്ട്, ആരെങ്കിലും അവിടെ പാർക്കിങ്ങിന് വേണ്ടി വെയിറ്റ് കാത്തിരിക്കുന്നു എന്ന് കണ്ടാൽ അവർ പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അവരിറങ്ങൂല. അവർക്ക് അവിടെ ഇങ്ങനെ ഇരിക്കണം, ഫേസ്ബുക്കും വാട്സപ്പും കാര്യങ്ങളും മൊബൈൽ കോളും ഇതൊക്കെ വിളിച്ച്. അപ്പോൾ പിന്നെ അവിടെ പാർക്കിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ ക്ഷമ പരീക്ഷിക്കുന്ന വിധത്തിൽ അവിടെ ആ വണ്ടിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ ഇത്രയും സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം. നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പാർക്കിംഗ് ഒഴിഞ്ഞു കൊടുക്കൽ, അതാണ് ഏറ്റവും മര്യാദ എന്ന് കൂടി ഞാനിവിടെ പറയുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.